നമസ്കാരം. ഇന്ന് ഞാനേ ഒരു തോണി കൊണ്ട വന്നു. പ്രകാശൻ മാഷേ, നിങ്ങൾക്കൊക്കെ തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ? ഞാനും ഒരു തോണി ഉണ്ടാക്കി. പക്ഷെ സാധാ തോണിയാണ് കേട്ടോ. ഈ തോണി ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അടുത്ത വീട്ടിലത്തെ കുട്ടി വന്നു. പിന്നോട് ചോദിച്ചേ, ടീച്ചറെ ടീച്ചറെ ആ തോണി എനിക്ക് തരുമോ ചോദിച്ചു. ഞാൻ വേഗം ഈ തോണി ആ കുട്ടിക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പൊ എന്താറിയോ, അവരുടെ വീട്ടിലെ മഴ പെയ്തിട്ട് ഒരു കുഴിയിൽ നിറച്ച് വെള്ളം നിൽക്കണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഈ തോണി കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടപ്പോഴേ അതില് പിന്നെ കൂർത്ത എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. തോണി ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ തോണി നമുക്കറിയാം, തോണി ഇങ്ങനെ പോവും, ഇങ്ങനെ നീന്തി 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 ഇങ്ങനെ പോവും. അങ്ങനെ പോയിട്ട് ഈ തോണി ഒരു കല്ലുമ്പ് പോയിട്ടാണ് ഇടിച്ചു. കല്ലുമ്പ് പോയി ഇടിച്ചപ്പോൾ എന്തുണ്ടായി അറിയോ, ആ തോണിയുടെ നടുവിലുണ്ടല്ലോ അത് കീറി, അത് മുറിഞ്ഞു പോയി തറയും. കണ്ടോ അപ്പോ, അയ്യോ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ തോണി പിന്നെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോയി പോയി തോണി പിന്നെ ഒരു കല്ലുമ്പ് പോയി ഇടിച്ചിട്ടേ അതിൻ്റെ ഈ ഭാഗമുണ്ട് മുറിഞ്ഞു പോയി. പിന്നെ തോണി ഇങ്ങനെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആ കൂർത്ത കല്ല് പിന്നെയും തട്ടി ഈ ഭാഗവും മുറിഞ്ഞുപോയി. എന്നിട്ട് ഈ കുട്ടി ഈ തോണിയായിട്ട് കരഞ്ഞും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു കേട്ടോ. എനിക്കും സങ്കടമായി, ഈശ്വരാ ആ കുട്ടിക്കൊരു തോണി ഉണ്ടാക്കി കൊടുത്തതല്ലേ, ഇപ്പം എന്താ ചെയ്യാ വിചാരിച്ചു. ഏതായാലും ആ കുട്ടി എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നല്ലോ ആ തോണി. ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും തോണി ഒന്ന് നിവർത്തി നോക്കാം, ഇനി ശരി ഇനി എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ ആ തോണി ഇങ്ങനെ നിവർത്തി നിവർത്തി നോക്കുമ്പോ നോക്കൂ നോക്കൂ എന്തേ പണ്ടായേ, തോണി ഒരു ഉടുപ്പായിണ്ടു, ഉടുപ്പ് പോലെ ഉണ്ട്. കഴുത്ത് ഉടലത് അവിടെ കയ്യൊക്കെ ആയിട്ട് ആവും. അത് കണ്ടപ്പുണ്ടല്ലോ ആ കുട്ടിക്ക് സന്തോഷായി. എന്റെ അടുത്ത് നിന്നും വാങ്ങിയും കൊണ്ട് ഒറ്റ ഓട്ടം കൂടെ ഓടി. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നിങ്ങളെ തോണി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല വൃത്തിയിൽ വെട്ടി കത്രിയൊക്കെ എടുത്ത് വൃത്തിയിൽ വെട്ടി നോക്കും, നല്ലൊരു ഉടുപ്പിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. നമസ്കാരം.